അയണ്ടോം അടക്കമുള്ള പ്രതിരോധ കവചത്തെ മറികടന്നുകൊണ്ട് തങ്ങളുടെ പ്രധാന ലക്ഷ്യ കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ ആക്രമണം നടത്താറുണ്ട് അങ്ങനെ ഒരു ആക്രമണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതും പ്രധാനമായി മൊസാദ് ആസ്ഥാനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഫാദി ഫോർ എന്ന് പറയുന്ന മിസൈൽ ആക്രമണം അതിൽ ഐ ഡി എഫ് യൂണിറ്റ് എയ്റ്റ് ടു ഹൺഡ്രഡിലേക്കും കനത്തൊരാക്രമണം തന്നെയാണ് അഴിച്ചുവിട്ടിരിക്കുന്നത് ഹിസ്ബുള്ള അവകാശവാദം ഉന്നയിക്കുന്നതനുസരിച്ച് സെൻട്രൽ ഇസ്രയേലിലേക്ക് കൃത്യമായി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഐ ഡി എഫ് ഇൻഡൽ ബേസുകൾക്ക് നേരെ ഹെർസിലിയയിൽ ഫാദി ഫോർ മിസൈലുകൾ പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുത്തതായിട്ടുള്ള വെളിപ്പെടുത്തലും നടത്തിയിട്ടുണ്ട് ഫാദി ഫോർ മിസൈൽ ഗിലിയഡ് ബെയ്സിന് തൊട്ടടുത്തായി ഹെർസിലയിലേക്കാണ് അയച്ചിരിക്കുന്നത് അതും ഐ ഡി എഫ് യൂണിറ്റ് എയ്റ്റ് ടു ഹൺഡ്രഡിന്റെ തന്ത്രപ്രധാനമായ മേഖലയിലേക്കും ഒപ്പം മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് സിവിലിയൻ കാഷ്വാലിറ്റീസ് ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വളരെ ഗുരുതരമായി പറ്റിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് രണ്ടുപേരെ വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും വ്യക്തമാക്കുന്നുണ്ട് ഈ ഒരു ആക്രമണം ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഒരു നേട്ടമായി തന്നെയാണ് അവർ നോക്കിക്കാണുന്നത് പക്ഷേ മൊസാദിനെ സംബന്ധിച്ചും ഐ സംബന്ധിച്ചും അവർക്ക് പറ്റുന്ന മറ്റൊരു അബദ്ധമായി കൂടിയാണ് അശ്രദ്ധയായി കൂടിയാണ് ഇതിനെ വിലയിരുത്തുന്നത് ഇതിനുള്ള മറുപടി ഉറപ്പായി നൽകുമെന്ന പ്രഖ്യാപനവും ഇസ്രയേൽ നടത്തുന്നുണ്ട് വെസ്റ്റ് ബാങ്കിൽ ഒരൊറ്റ രാത്രി കൊണ്ട് നടന്ന ഏറ്റുമുട്ടലിൽ ഒരു പ്രത്യേക സേനാ സൈനികന് ഗുരുതരമായി പരുക്ക് സംഭവിച്ചതായി ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നു തെക്കൻ ലബനിലടക്കം ശക്തമായ ആക്രമണവുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് വടക്കൻ വെസ്റ്റ് ബാങ്കിലെ നെബ്ലസിനോട് ചേർന്നുള്ള ബലാട്ട അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു വെടിവയ്പുണ്ടായത് അവിടെ ദുബ്ദേവൻ കമാൻഡോ യൂണിറ്റിലെ മൂന്ന് സൈനികർക്ക് ചെറിയ തോതിൽ പരിക്ക് സംഭവിച്ചതായി റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഞായറാഴ്ച രാത്രി ആരംഭിച്ച ഓപ്പറേഷന്റെ ഭാഗമായി ക്യാമ്പിലെ ഒരു കെട്ടിടത്തിൽ നിന്നും അറസ്റ്റ് ചെയ്യാനായി സൈന്യം ശ്രമിക്കുന്നതിനിടയിൽ അകത്തു നിന്നും ഒരാൾ വെടിയുതിർക്കുകയായിരുന്നു ഒരു തോക്കുധാരി കൊല്ലപ്പെട്ടുവെന്നും മറ്റൊരാൾക്ക് പരിക്ക് സംഭവിച്ചു എന്നുകൂടിയാണ് ഐ വ്യക്തമാക്കുന്നത് മറ്റൊരിടത്ത് സൈനികർക്ക് നേരെ ആക്രമണം ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്തുവെന്ന ആക്ഷയിൽ ആരോപിക്കുകയുണ്ടായിരുന്നു അങ്ങനെ ആക്രമണം നടത്തിയ വ്യക്തിയെ സൈന്യം വകവരുത്തിയതായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നബ്ലസിന് സമീപത്തായി സൈനികരെ ആക്രമിക്കാൻ അബെയ് ഷഹീൻ അടുത്തിടെ ഒരു സെല്ലുണ്ടാക്കാനായി ശ്രമിച്ചുവെന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേക സെൽ സ്ലീപ്പർ സെല്ലുകളെ പോലെ തന്നെ പ്രവർത്തിക്കാറുണ്ട് രാത്രി നടത്തിയ റെയ്ഡിൽ ആറുപേരെ ഐ ഡി എഫിന് അറസ്റ്റ് ചെയ്യാനായി സാധിച്ചിട്ടുണ്ട് ഐ ഡി എഫ് നേരത്തെ ഗാസയിലടക്കം നടത്തിയ ഒരു പ്രവൃത്തിയായിരുന്നു റെയ്ഡ് നടത്തി പിടികൂടുക എന്നുള്ളത് ലബനിലും സമാനമായ രീതി തന്നെയാണ് അവലംബിച്ചിരിക്കുന്നത് ലബനിലെ ഇസ്രയേൽ ഗ്രൗണ്ട് ഓപ്പറേഷന്റെ പദ്ധതികളൊക്കെ ഇപ്പോൾ ചോർത്തപ്പെടുന്നു എന്ന ആരോപണമാണ് മറുഭാഗത്ത് ഉയരുന്നത് അതിൽ കുറ്റക്കാരായി ചൂണ്ടിക്കാണിക്കുന്നതാകട്ടെ അമേരിക്കയെയും അതുകൊണ്ട് അമേരിക്ക തങ്ങളെ അപകടത്തിലാക്കുന്നുവെന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് കാര്യം ലെവലിൽ എന്തൊക്കെ ഗ്രൗണ്ട് ഓപ്പറേഷനുകൾ ഇസ്രയേൽ നടത്തുന്നു അതൊക്കെ കൃത്യസമയത്ത് അമേരിക്ക തുറന്നു പറയുന്നത് ഐ ഡി എഫ് സൈനികരെ വലിയ അപകടത്തിലാക്കുന്നുണ്ട് ഒരു കാരണവശാലും അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കരുത് എന്നാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ക്യാൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിനിടയിലാണ് ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് നേരെ ഈ ഒരു അപകടാവസ്ഥയെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചതും ഇങ്ങനെയുള്ള ചോർച്ചകൾ ഉണ്ടാകുമ്പോൾ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇസ്രയേലി സൈനികരെ കാത്തിരിക്കുന്നുണ്ട് അവരെ അപകടത്തിലാക്കുമെന്നും വ്യക്തമാക്കുന്നു അമേരിക്കൻ ഓപ്പറേഷനെ പിന്തുണയ്ക്കുന്നു ഇങ്ങനെ ചെയ്തത് മൂലം അമേരിക്ക ഒരു പ്രവൃത്തി നടത്തിയത് മൂലം തങ്ങൾ ഏറെ ആശങ്കാകുലരാണ് അതുകൊണ്ട് ഇത് പരിമിതപ്പെടുത്താനാണ് അവർ അഭ്യർത്ഥിക്കുന്നത് ഈ ഓപ്പറേഷൻ അവസാനിക്കുന്നതിന് മുൻപ് ലെബനനിൽ ഒരു ക്രമീകരണം ഉണ്ടാകില്ല ഒരു വെടിനിർത്തൽ ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും ഇത് പൂർണമായും അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാനേ സാധിക്കൂ തെക്കൻ ലെവലിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ ലക്ഷ്യം വെച്ചുള്ള ഗ്രൗണ്ട് ഓപ്പറേഷൻ തുടങ്ങിയെന്ന് ഐ ഡി എഫ് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിനുശേഷം ഒട്ടനവധി എയർലൈനുകൾ ഇപ്പോൾ ഇസ്രയേലിലേക്കുള്ള യാത്ര അവസാനിപ്പിക്കേണ്ട സാഹചര്യമാണ്